ഇപ്പോൾ എൻസിപി നേതാവ് പിസി ചാക്കോ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പിസി ചാക്കോ, ഗുലാം നബി ആസാദ് പാർട്ടി വിട്ടിരിക്കുന്നു, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെച്ചിരിക്കുന്നു. ഇന്ന് ദേശീയ രാഷ്ട്രീയം ഏറ്റവും വൻതോതിൽ ചർച്ചയാക്കാവുന്ന ഒരു നീക്കമാണ് ഗുലാം നബി ആസാദിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ആസാദിന്റെ നീക്കത്തെ കാണുന്നത്? കോൺഗ്രസ് നേരിട്ട തകർച്ചയുടെ മറ്റൊരു ഉദാഹരണമാണ് ശ്രീ ആസാദിന്റെ രാജി. ശ്രീ ഗുലാം നബി ആസാദ് കോൺഗ്രസിലെ ഏറ്റവും പരിചയസമ്പന്നനായ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ചുമതല വഹിച്ച ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ ഒരു ദേശീയ ഭാരവാഹിയായിരുന്നു. എന്ന് തന്നെയല്ല, വിവിധ മന്ത്രിസഭകളില് അദ്ദേഹം ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ഒഴിച്ച് ബാക്കി എല്ലാ വകുപ്പുകളും പല കാലഘട്ടങ്ങളിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ജമ്മു കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അദ്ദേഹം വളരെ നിർണായകമായ സന്ദർഭത്തില് പഞ്ചാബിലെ കലാപങ്ങളൊക്കെ നടക്കുന്ന, തീവ്രവാദമൊക്കെ നടക്കുന്ന കാലത്ത് പഞ്ചാബില് AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് സുത്യർഹമായി സേവനമനുഷ്ഠിച്ച ആളാണ്. ഗുലാം നബി ആസാദിന് സമനായി കോൺഗ്രസ് നേതൃത്വത്തിൽ മറ്റൊരാള് നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസിനോട് ആത്മാർത്ഥതയുള്ള നേതാക്കന്മാരെ മുഴുവൻ പാർട്ടി വിടേണ്ട ഒരു സാഹചര്യമാണ്. ശ്രീമതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒഴിച്ച് മറ്റൊരാളും ആ പാർട്ടിയിൽ പ്രസക്തരല്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അപ്പോ ദേശീയ തലത്തില് BJPക്കെതിരെ വളരെ വലിയൊരു മുന്നേറ്റം നടത്തേണ്ട ഒരു കാലഘട്ടത്തില് വ്യക്തിപരമായ നിലയിൽ മാത്രം കോൺഗ്രസ് പാർട്ടി ഇന്ന് ഒരു കുടുംബാധിപത്യത്തിന്റെ ഭാഗമായി അധപതിച്ചു പോയി എന്നതുകൊണ്ടാണ് വ്യക്തിത്വമുള്ള ആർക്കും അതിനകത്ത് നിൽക്കാൻ കഴിയാത്തത്. ഇത് ഗുലാം നബി ആസാദിന്റെ കൊണ്ട് അവസാനിക്കുന്നതല്ല. കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിൽ നിന്ന് ഉള്ള ഏറ്റവും മുതിർന്ന നേതാവായ ആനന്ദ് ശർമ്മ രാജിവെച്ചിരുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ നിരവധി ആളുകൾ ആ പാർട്ടി വിട്ടുപോകും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആ പാർട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. ആ പാർട്ടി രാഷ്ട്രീയമായൊരു ദൗത്യം നിർവഹിക്കുന്നില്ല. ഇന്ന് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ ദൗത്യം നിർവഹിക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ള ബോധ്യം ആ നിരാശയിൽ നിന്നാണ് ഇവരൊക്കെ പിന്മാറുന്നത്. ഇത് ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ തകർച്ചയുടെ അവസാന ഘട്ടമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനിയും അവസാനിക്കാത്ത പ്രതിസന്ധികൾ കോൺഗ്രസിനെ തുടർച്ചയായി പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വളരെ വളരെ പുതിയ നവാഗതരായ ചില ആളുകൾ, രാഹുൽ ഗാന്ധിയുടെ ആജ്ഞ അനുസരിക്കാൻ മാത്രം ശീലിച്ച ചില ആളുകൾ മാത്രമായി കോൺഗ്രസ് അവശേഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ആ പാർട്ടി പോകുന്നത്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു പങ്ക് വഹിക്കേണ്ട പാർട്ടിയാണ് കോൺഗ്രസ്. അവരുടെ ഈ സ്ഥിതിയിൽ നമുക്ക് സഹകരിക്കാൻ മാത്രമേ കഴിയൂ. വളരെയധികം നന്ദി ശ്രീ പി സി ചാക്കോ, കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത്. പി ആർ സുനിൽ ഒരിക്കൽ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സുനിൽ, ഈ പ്രാഥമിക അംഗത്വം രാജിവെച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം പറയുന്നത്, വലിയ ഹൃദയവേദനയോടെയാണ് ഞാൻ ഈ കോൺഗ്രസിന്റെ അരനൂറ്റാണ്ട് കാലത്തെ ബന്ധം അവസാനിപ്പിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമുക്ക് നേരത്തെ അറിയാം, ദേശീയ സമിതിയിൽ നിന്നും, ദേശീയ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന പ്രചാരണത്തിന്റെ ചുമതലയാണ് അദ്ദേഹത്തിന് AICC ഏൽപ്പിച്ചു കൊടുത്തത്. ഇതിൽ ഒരു തരം താഴ്ത്തൽ വളരെ കൃത്യമായി അന്ന് നടന്നിരുന്നു. അദ്ദേഹം അത് ചില ദേശീയ മാധ്യമങ്ങളോട്, അദ്ദേഹത്തിന്റെ അടുപ്പക്കാരോടെല്ലാം പങ്കുവെക്കുകയും ചെയ്തു. അത്തരത്തിൽ ഒരു തരം താഴ്ത്തലിന് ഗുലാം നബി ആസാദിനെ പോലെ ഒരാളെ കോൺഗ്രസ് അത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകണമായിരുന്നോ സുനിൽ? നിജിമ, തീർച്ചയായും പൊക്കിൾക്കൊടി ബന്ധം പോലെ കോൺഗ്രസിൽ ഉറച്ചു നിന്നിരുന്ന ഒരു നേതാവായിരുന്നു ഗുലാം നബി ആസാദ്. കോൺഗ്രസിന്റെ കഴിഞ്ഞ മൂന്ന് തലമുറ നേതാക്കൾക്കൊപ്പം പ്രവർത്തിച്ച ഒരു നേതാവ്. ഇപ്പോൾ ഇവിടെ പി സി ചാക്കോ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 10-40 വർഷം കോൺഗ്രസ് ദേശീയ തലത്തിൽ നേരിട്ട പല വിഷയങ്ങളിലൂടെയും കടന്നുപോയ, ആ വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ നിർണായകമായ പങ്കുവഹിച്ച, കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച നേതാക്കളിൽ പ്രമുഖനാണ് ഗുലാം നബി ആസാദ്. ഗുലാം നബി ആസാദ് എന്നത് ഇന്ന് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിലെ ഒരു മുഖമാണ്.
ജമ്മു കാശ്മീരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. നിരവധി തവണ ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാരിൽ മന്ത്രിയായ പ്രമുഖനായ നേതാവ് പല സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ദേശീയ തലത്തിൽ നിന്ന് ഇടപെട്ട നേതാവ്, അങ്ങനെ കോൺഗ്രസിനെ ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്നിപ്പിക്കാൻ ശ്രമിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് കോൺഗ്രസ് വിട്ടുപോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചത് നിസ്സാരമല്ല, പക്ഷെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിലായി ഗുലാം നബി ആസാദിനെ പോലെ പ്രമുഖനായ ഒരു നേതാവിനെ വളരെ കുറച്ച് കാണുന്ന, വളരെ നിസ്സാരമായി കാണുന്ന ഒരു സമീപനം ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയായിരുന്നു ജമ്മു കാശ്മീരിലെ തെരഞ്ഞെടുപ്പ് സമിതിയിലൊക്കെ തന്നെ ഗുലാം നബി ആസാദിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒതുക്കിയ ഒരു തീരുമാനം. തൊട്ടു പിന്നാലെ തന്നെ സോണിയാഗാന്ധിക്ക് കത്തയച്ചുകൊണ്ട് ആ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കുന്നതായി ഗുലാം നബി ആസാദ് അറിയിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് തന്നെ രാജിവെച്ചാണ് ഗുലാം നബി ആസാദ് തന്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ഇനിയും മുന്നോട്ട് പോകുന്നതിൽ രാഷ്ട്രീയമായി യാതൊരു പ്രയോജനവുമില്ല എന്ന ബോധ്യത്തിലായിരിക്കാം ഗുലാം നബി ആസാദ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അത്രയും വലിയ മനോവിഷമം തനിക്ക് നേരിടേണ്ടി വന്നു എന്നാണ് ഗുലാം നബി ആസാദ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഗുലാം നബി ആസാദിന്റെ ഇനിയുള്ള രാഷ്ട്രീയ നീക്കം എന്താകും എന്നത് തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഗുലാം നബി ആസാദ് സുനിൽ തുടരുക. ഇപ്പോൾ ദില്ലിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി വി തോമസ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പി വി തോമസ്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു അരനൂറ്റാണ്ട് കാലം കോൺഗ്രസിന്റെ മുഖമായി നിന്ന ഗുലാം നബി ആസാദ് പാർട്ടിയിൽ നിന്ന് തന്നെ, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ രാജിവെച്ചിരിക്കുന്നു. കോൺഗ്രസിനെ എത്രത്തോളം ബാധിക്കും ഗുലാം നബി ആസാദിന്റെ രാജി? എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയം ഈ അദ്ദേഹത്തിന്റെ രാജിയെ വിലയിരുത്തുക? ഗുലാം നബി ആസാദിന്റെ രാജി തീർച്ചയായിട്ടും കോൺഗ്രസിനെ ദേശീയ തലത്തിൽ ബാധിക്കുന്നതിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആസാദ് വളരെ കാലമായിട്ട്, താങ്കൾ പറഞ്ഞതിൽ തന്നെ വളരെ കാലമായിട്ട് ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന നേതാവായിരുന്നു. ഡൽഹിയിൽ നിന്നും മറ്റും അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും ചടിവലിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം ഗാന്ധി ഭാവിനോട് ഒപ്പം അടുത്തുണ്ടായിരുന്ന ഒരു നേതാവും കൂടിയാണ്. അത് ഈ പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ജ്യോതിരാജ് സിന്ധ്യ പോയി, അത് ബി ജെ പിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. നേരെ മറിച്ച് ആസാദ് ആദ്യം അദ്ദേഹത്തിന് സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് കൊടുത്തിരുന്നു കാശ്മീരിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്, പക്ഷെ അദ്ദേഹം അത് രാജിവെച്ചു. അതിനു മുമ്പ് അതിനൊപ്പം തന്നെ ആനന്ദ് ശർമ്മയും രാജിവെക്കുകയുണ്ടായി. ആനന്ദ് ശർമ്മയും അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധയർഹിക്കപ്പെടുന്ന കോൺഗ്രസിന്റെ ഒരു പ്രമുഖനായ നേതാവായിരുന്നു. അതിന് അതേപോലെ തന്നെ അതിനു മുമ്പ് ഏറ്റവും മുമ്പ് പോയത് കപിൽ സിബലാണ്. കപിൽ സിബലും പോയി. കപിൽ സിബൽ നേരെ എസ് പിയുടെ കാൻഡിഡേറ്റ് ആയിട്ട്, ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് രാജ്യസഭയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം ഓരോന്നോരോന്നായിട്ട് പൊഴിഞ്ഞു പോയിട്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിന്, അതായത് ഹൈക്കമാൻഡിന് യാതൊരു കുലുക്കവും ഇല്ല എന്ന് പറയുന്നത് ആ പാർട്ടിക്ക് എന്തോ മാരകമായ രോഗം ഗ്രസിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തെളിവാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ളവരെ അവരുടെ ഒപ്പം നിർത്തുവാനോ അവരൊപ്പം കൊണ്ടുപോയി പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനോ ശ്രമിക്കാതെ എന്ത് വന്നാലും ഏളം കുളിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും എല്ലാം നിലപാട്. രാഹുൽ ഗാന്ധി പറയ പക്ഷെ പരസ്യമായിട്ട് പറയുന്നുണ്ട് ആരെല്ലാം പൊയ്ക്കോട്ട്, ഒരു കുഴപ്പമില്ല, പോകുന്നവര് പൊക്കോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്താണ് ധരിച്ചിരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. ഒരുപക്ഷെ ഇവരൊന്നും ടെൻ ജന്മത്തിനോ അല്ലെങ്കിൽ സ്വന്തം ഈ ഡൽഹിക്ക് അപ്പുറം രാഷ്ട്രീയം കാണുന്നില്ലായിരിക്കാം. ഇന്ത്യയിൽ ആകപ്പാടെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം എന്താണെന്നും കോൺഗ്രസിന്റെ സ്ഥാനം അവിടെ എന്താണെന്നും കോൺഗ്രസ് ഒന്നുമില്ലാതെ നിലനിൽപ്പിന്റെ പ്രതിസന്ധിയിലാണ് എന്നുള്ള കാര്യം ഇവരും മനസ്സിലാക്കുന്നില്ല. അതായത് ഇതെന്ന് പറയുമ്പോൾ ഈ മൂന്ന് പേരായിരിക്കും, ഒരുപക്ഷെ അമ്മയും മക്കൾ രണ്ടുപേരും ആയിരിക്കും, അല്ലാതെ ആരാണുള്ളത് അവിടെ ഇപ്പോൾ? വേറെ കാര്യം കോൺഗ്രസിന്റെ ആരെങ്കിലും ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയില്ല. ആ രീതിയിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിൽ അവസാനമായിട്ട് ഒരു ക്ഷതം കൂടി വെച്ചിരിക്കുകയാണ് ഗുലാം നബി ആസാദ് രാജിവെച്ചിരിക്കുന്നു. അത് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അതിന്റെ അടുത്ത ലക്ഷ്യം എന്തായിരിക്കും അറിയാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ അദ്ദേഹം ബി ജെ പിയിൽ ചേരണമെങ്കിൽ കാശ്മീരിലെ മഞ്ഞ് കറുത്തായിരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഒരിക്കലും പറഞ്ഞത്. അദ്ദേഹം മഞ്ഞ് കറക്കുമോ, അത് മഞ്ഞ് വെളുത്തു തന്നെ ഇരിക്കും എന്നുള്ള നമുക്ക് ഏതാനും ദിവസങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ശ്രീ പി വി തോമസ്, നേരത്തെയും G23 നേതാക്കൾ എല്ലാം മുന്നോട്ട് വെച്ച കാര്യം അവരുടെ രാഷ്ട്രീയമോ അവരുടെ പദവിയോ അല്ല പ്രശ്നം, പക്ഷേ കോൺഗ്രസിന്റെ കുടുംബാധിപത്യ വാഴ്ച ഈ രാജ്യത്തെ മതേതര ചേരിക്ക് തന്നെ വലിയ തോതിൽ ക്ഷീണമുണ്ടാക്കുകയാണ്. കോൺഗ്രസിന് പ്രവർത്തിക്കാനാകുന്നില്ല. മതേതര ചേരിക്ക് വേണ്ടി യാതൊരു വിധത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടലും നടത്താൻ ഇവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ
പ്രിയങ്കാ ഗാന്ധി, രാഹുൽ ഗാന്ധി എന്നീ രണ്ട് പേരുകളിൽ നിന്ന് കോൺഗ്രസ് വിമുക്തമാകണം, പുതിയ തലമുറ പുതിയ നേതൃത്വം അതിന് വരണമെന്നാണ് G23 നേതാക്കൾ തുടക്കമേ ഉന്നയിക്കുന്ന ഒരു കാര്യം. അതിനെ പൂർണ്ണമായും നിരാകരിച്ചിരിക്കുകയാണ് ഗാന്ധി കുടുംബം, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നുള്ളവർ ഇവരെല്ലാം. ഇത് കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യ ബദൽ, മതേതര ബദൽ കെട്ടിപ്പടുക്കുന്നതിന് കോൺഗ്രസിന്റെ പ്രസക്തി അനുദിനം താഴ്ത്തിക്കളയുന്ന ഒരു സമീപനമല്ലേ കോൺഗ്രസ് സ്വീകരിക്കുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പ്രസക്തി ദേശീയ തലത്തിൽ ഒരു ദേശീയ പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രസക്തിയിൽ പോയിരിക്കുന്നു. അല്ലെങ്കിൽ ബദൽ മുന്നണിയെ നയിക്കുവാനുള്ള ശക്തിയോ അതിനുള്ള ബലമോ ഒന്നും, രാഷ്ട്രീയമായിട്ടുള്ള ബലമോ ഒന്നും കോൺഗ്രസിന് ഇപ്പുന്നില്ല. അത് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥ. G23 ഉന്നയിച്ച പ്രശ്നങ്ങളെല്ലാം വളരെ റെലവന്റ് ആയിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾക്കൊരു ഫുൾ ടൈം പ്രസിഡന്റ് അധ്യക്ഷയെ വേണം, പ്രസിഡന്റിനെ വേണം. അത് വിസിബിൾ ആയിരിക്കണം അവർക്ക്, അതായത് അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. ആ രീതിയിലുള്ള ഒരു പ്രസിഡന്റ് ആയിരിക്കണം. ഇതേപോലുള്ള നേതാക്കന്മാർക്ക് പോലും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഹൈക്കമാൻഡ് പറയപ്പെടുന്ന ഹൈക്കമാൻഡ് ഇല്ലെങ്കിൽ പിന്നെ ഇതെന്ത് എന്ത് ഇന്നർ പാർട്ടി ഡെമോക്രസിയാണുള്ളത്? രാജഭരണമാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്, കുടുംബഭരണമാണ് നടക്കുന്നത്. അപ്പോൾ അതൊരിക്കലും അഭികാമ്യമായ കാര്യമല്ല. നമുക്കറിയാം എന്താണ് ആസാമിലെ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എങ്ങനെയാണ് പോയതെന്നറിയാം. അദ്ദേഹം ഡൽഹിയിൽ വന്ന് ഞാൻ പറയുന്ന ശർമ്മയെ കുറിച്ചാണ് പറയുന്നത്, ഹേമന്ത്കുമാർ ശർമ്മ. അദ്ദേഹം വന്നിട്ട് രാഹുൽ ഗാന്ധിയെ കണ്ടായിട്ട് കെട്ടിക്കിടന്നു ദിവസങ്ങളോളം. അത് തന്നെയാണ് പലരും പറയുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പെറ്റ് ഡോഗിനെ കളിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അത്ര രാഹുൽ ഗാന്ധി. ഇങ്ങനെ ഓരോരുത്തരുടെ അനുഭവം. ജഗൻമോഹൻ റെഡ്ഡിക്ക് സംഭവിച്ചു, അദ്ദേഹം ആന്ധ്ര ഭരിക്കുകയാണ്, ആന്ധ്രയിൽ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ നിൽക്കാമായിരുന്നു, നിർത്താമായിരുന്നു ഇവർക്ക്, അതായത്. പക്ഷെ അതൊന്നുമില്ല, എന്ത് വേണേ പോണെങ്കിൽ തെക്കോട്ടെ എന്നുള്ളതാണ്. ഇവർക്ക് അറിയാൻ പാടില്ല സ്വന്തം കാലിന്റെ അടിയില് മണ്ണൊലിച്ചു പോകുമ്പോഴും ഇവര് വളരെ വിജയപരമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഗാന്ധി കുടുംബത്തിന്റെ പ്രഭാവത്തിൽ നിൽക്കുകയാണ്. ഗാന്ധി കുടുംബത്തിന്റെ പേരുകൊണ്ട് ജയിക്കുമെന്നാണ് ഇവരുടെ ധാരണ. ആ കാലമെല്ലാം പോവുകയും ഇവിടെ ബദൽ രാഷ്ട്രീയം വന്നിരിക്കുന്നു. ആ ബദൽ രാഷ്ട്രീയത്തിന് പോരാട്ട് ഒരു ബദൽ പ്രതിപക്ഷ കക്ഷി കെട്ടിപ്പിടിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. ഒരു അതാണല്ലോ ഇപ്പോഴത്തെ ദേശീയ പ്രതിപക്ഷം എന്ന് പറയുന്നത്. പക്ഷെ അതിലേക്കൊന്നും മെഷറപ്പ് ചെയ്യാനായിട്ട് കോൺഗ്രസിന് സാധിക്കുകയില്ല, സാധിച്ചിട്ടില്ല. അത് അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഗുലാംനബി ആസാദിന്റെ രാജി അത് ആ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണെങ്കിൽ ഒന്നായിട്ട് വരും. ഇനിയും വന്നിരിക്കും. G23 ആൾക്കാർ ഇനിയും നിൽപ്പുണ്ട് അവിടെ. അവരൊക്കെ എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആരും സ്വന്തം രാഷ്ട്രീയ ഭാവിയെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയില്ല. തീർച്ചയായിട്ടും അവരുടെ നോക്കായിട്ട് നോക്കും. ശശി തരൂർ ഉൾപ്പെടെ അത്തരത്തിലൊരു സൂചന നൽകിയിട്ടുണ്ട് ശ്രീ പി വി തോമസ്. അതെ അതെ, ശശി തരൂര് അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് എവിടെ വേണേലും പോകാന്ന് പറഞ്ഞല്ലോ, എങ്ങോട്ട് വേണേലും പോകാന്ന് പറഞ്ഞല്ലോ. അത് BJP മാത്രമല്ല മറ്റു പല പാർട്ടികളും അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ് താനും, അത് ശരിയാണത്. അതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മോദി ഒരിക്കൽ പരസ്യമായിട്ട് അഭിനന്ദിക്കുകയുണ്ടായി പാർലമെന്റിനുള്ളിൽ വെച്ച്, അദ്ദേഹം ഓക്സ്ഫോർഡിൽ പോയി നടത്തിയ പ്രസംഗം. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിലും ഗുലാം നബി ആസാദിനെ മോദി വെൽക്കം ചെയ്തിരുന്നു. അദ്ദേഹം അവസാനത്തെ ദിവസം അദ്ദേഹത്തിന് കോൺഗ്രസിൽ നിന്ന് ആ സീറ്റ് നിന്ന് കൊടുക്കില്ല എന്ന് മനസ്സിലായി പോയപ്പോഴത്തേക്കും പറഞ്ഞു ഏത് നിമിഷം വരാൻ നിങ്ങളുടെ ഹൗസിൽ വേണമെന്ന് പറഞ്ഞാണ് മോദി പറഞ്ഞതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും മറ്റ് റീച്ച് ഔട്ട് ചെയ്യുകയാണ്. അതായത് BJP മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകുകയാണ്, അവരെ കൊണ്ടുപോവുകയാണ് ചിന്തയെ പോലുള്ളവരെ എല്ലാവരും. പക്ഷെ ഇവര് പോയാൽ ഇവർക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്താണ് ഇതിന്റെ എന്ത് ആത്മഹത്യാപരമായ പ്രവണത വേണമെന്നുള്ള കാര്യം അറിയാൻ പാടില്ല. രാഷ്ട്രീയം അറിയാവുന്നവർ, പ്രായോഗിക രാഷ്ട്രീയം അറിയാവുന്ന ആരും ചെയ്യുന്നൊരു കാര്യമല്ല ഇത്. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയം, സോണിയാഗാന്ധിയാണ് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അധ്യക്ഷയായിട്ടുള്ള ആള്. ആ സോണിയാഗാന്ധിക്ക് കോൺഗ്രസ് ശരിക്കും അറിയാം, പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. ഇത് നോക്ക്, അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ വീണ്ടും വീണ്ടും മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും മാറ്റിവെക്കാൻ പോവുകയാണ്. ഒരു നേതാവ് ഇല്ലാതെ പോവുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് പ്രതിപക്ഷത്തിന് നേതൃസ്ഥാനത്തേക്ക് വരുന്നു പോകട്ടെ, സ്വന്തമായിട്ട് നേതാവ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പാർട്ടിയാണോ ഇത്? എന്താ ഇതിന് എന്ത് പറ്റിയെന്ന് ആൾക്കാർ മൂക്കത്ത് വിരൽ വെച്ച് ആലോചിച്ചു പോകും. അത് രാഷ്ട്രീയം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നവർ. ഏതായാലും ഇത് കോൺഗ്രസിന്റെ തകർച്ച എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ തകർച്ച എന്ന് ഞാൻ പറയുള്ളൂ. കാരണം മറ്റു പ്രതിപക്ഷം ആവശ്യമാണ് ഇവിടെ. അല്ലെങ്കിൽ ചിഹ്നപരമായി പോകാൻ പാടില്ല. പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏകാധിപത്യ ഭരണമാണ്, ഇലക്ടഡ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത് അതിനെ കുറിച്ചാണ് പറയുന്നത്. വിദേശ പത്രങ്ങൾ പറയുകയുണ്ടായി, ഇപ്പോഴത്തെ ഇന്ത്യയിൽ നടക്കുന്നത് ഇലക്ടഡ് ഡിക്റ്റേറ്റർഷിപ്പ് ആണ്, അത് തെരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യമാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതെ, ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ്. വളരെയധികം നന്ദി ശ്രീ പി വി തോമസ് നമ്മൾ കൈരളിയോട് പ്രതികരിച്ചതിന്.